കനകം മൂലം കാമിനി മൂലം എല്ലാം തകരുമെന്നാണ് പ്രമാണം അതാണ് പി വി അൻവന്റെ കാര്യത്തില് മലപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതോടെ അൻവനെ തള്ളണോ കൊള്ളണോ ഈ ആശങ്കയിലാണ് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തെ സി പി എം പ്രവർത്തകർ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പേരെടുത്ത് പറയാൻ പറഞ്ഞതാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെടരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകില്ല മറ്റൊന്നും കൂടി പറഞ്ഞു അത്തരത്തിൽ ആരെങ്കിലും സർക്കാരിനോട് ഇടപെടലേ എന്നാവശ്യപ്പെട്ടാലും സർക്കാർ ചെയ്യില്ല വഴിവിട്ട് അങ്ങനെ സ്വർണ്ണക്കടത്തുകാരെ കേസിൽ നിന്നും ഒഴിവാക്കാനോ അവരെ പിടികൂടാതെ പിന്മാറാനോ പോലീസ് ശ്രമിച്ചാൽ പോലീസിന് ആരെങ്കിലും നിർദ്ദേശം നൽകിയാൽ അവർ സ്വന്തം സ്ഥാനങ്ങളിൽ ഉണ്ടാകില്ലെന്നും ഇപ്പോഴാണ് കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമായത് സ്വർണ്ണക്കടത്ത് വിഷയത്തിലാണ് പി വി അൻവറും പി ശശിയും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞു അൻവർ പറഞ്ഞ ശുപാർശകൾ പി ശശി മൈൻഡ് ചെയ്തില്ല കേറില്ല അതാണ് പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും എസ് പി സുദാസിനെതിരെയും ആരോപണങ്ങളുമായി അൻവർ ഇറങ്ങിയത് അതാണ് സി പി എം സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടത് അൻവർ അത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അൻവറിന്റെ ശുപാർശ കേൾക്കാത്ത പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജി പി ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെയാണ് ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തിയെന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് മലപ്പുറം എസ് പി ശശിധരന്റെ വിക്കറ്റ് തെർച്ചേന് കാരണം അൻവറിന്റെ ശുപാർശകൾക്ക് മുന്നിൽ വഴങ്ങാത്തതാണെന്ന് ഇപ്പോഴാണ് സർക്കാരിനും വ്യക്തമായത് എന്നിട്ടും കല്യാണങ്ങാത്ത അൻവർ എ ഡി ജി പിളിപ്പിക്കുക എന്ന അടുത്ത ലക്ഷ്യത്തോടെ നീങ്ങിയപ്പോഴാണ് അത് അവിടം കൊണ്ട് അവസാനിക്കില്ലെന്നും അടുത്ത ലക്ഷ്യം പി ശശിയാണെന്നും അടുത്തത് താനാണെന്നും മുഖ്യമന്ത്രിക്ക് തോന്നി തുടങ്ങിയത് ഇതോടെയാണ് അൻവറിനെതിരെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചതും അൻവർ തങ്ങളുടെ വലയത്തിന് പുറത്തായി എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തത് എന്തായാലും ഇപ്പോൾ അൻവർ അല്പമടങ്ങിയിട്ടുണ്ട് ഇതിനിടെ പി വി അൻവർ എം എൽ എ പാർട്ടിക്ക് വഴങ്ങി എല്ലാത്തിനും ഇട്ടിരിക്കുന്നു താൽക്കാലികമായി പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുമെന്ന് അൻവറിന്റെ ഫേസ്ബുക്ക് ും വന്നിട്ടുണ്ട് അത് എത്ര കാലത്തേക്ക് പാർട്ടിയിൽ പോലും വിശ്വാസമുണ്ട് പാർട്ടിയുടെ എല്ലാത്തിനും മുകളിൽ നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് പോലീസിലെ തന്റെ പോരാട്ടം തന്റെ നടപടി സഖാക്കളെ വേദനിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി എഴുതി പക്ഷേ അൻവറിനെ വിടാതെ പിന്തുടരാനാണ് സി പി എമ്മിന്റെ നീക്കം യു ഡി എഫിലും അൻവറിനെ തടയിട്ട് കഴിഞ്ഞു സി പി എമ്മിലെ അൻവർ വിരുദ്ധ വിഭാഗം അൻവറിനെ യു ഡി എഫിൽ സ്ഥാനമില്ല എന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന്റെ നിലപാട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം സ്വർണ്ണ കളക്കടത്തുകാരുടെയും ഹവാല ഇടപാടുകാരുടെയും വക്താവാണ് അൻവർ എന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി പറഞ്ഞെന്നും എം എം ഹസൻ നിലപാടെടുക്കുന്നു അത് തന്നെയായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതും അത് നടന്നതും പാർട്ടിക്ക് ദോഷം വരുന്ന നിലപാടുകൾ അത് പരസ്യ ഉയർത്തിക്കാട്ടുന്ന പി വി അൻവർ നിലപാട് തിരുത്തണമെന്നാവശ്യമാണ് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചത് അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ശത്രുക്കൾ മുതലെടുക്കുന്നു അൻവർ നിലപാട് തിരുത്താൻ തയ്യാറാകണം പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം എന്നീ ആവശ്യങ്ങളാണ് പരസ്യ പ്രസ്താവനയിലൂടെ പാർട്ടി സെക്രട്ടേറി ആവശ്യപ്പെട്ടത് ഇതോടെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് അൻവറിനൊപ്പം ഇത്രകാലം നിന്ന സി പി എം പ്രവർത്തകരും അണികളുമാണ് അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്നല്ല അൻവറിനോട് പരസ്യമേ പ്രതികരിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ പാർട്ടി നടപ്പാക്കിയിരിക്കുന്നത് വളരെ മാന്യമായ രീതിയിൽ അതുകൊണ്ട് സി പി എം അതുകൊണ്ട് സി പി എം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമാണ് അണികൾക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇനി അങ്ങോട്ട് അൻവറിനൊപ്പം നിൽക്കണോ അതോ തള്ളിപ്പറയണോ അതാണ് അണികളുടെ ആശയക്കുഴപ്പം ഇനി അൻവർ സി പി എമ്മിൽ ഉണ്ടാകുമോ അതോ പുറത്തേക്ക് പോകുമോ എന്ന ആശയക്കുഴപ്പവും അണികൾക്കുണ്ട് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി ഓഫീസിനുമെതിരെ അൻവർ ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായതോടെയാണ് കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചത് അതേ നിലപാട് തന്നെയാണ് പാർട്ടി കൈക്കൊണ്ടത് അൻവറിന്റെ എടുത്തു ചാടിയുള്ള നിലപാടുകൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചപ്പോഴാണ് അൻവറിനെ സി പി എം തള്ളിപ്പറഞ്ഞതും ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടിയും സർക്കാരിനെയുമൊക്കെ പ്രതിരോധത്തിലാക്കിയതോടെ എം എൽ എ എങ്ങനെ നിലക്കി നിർത്തണം എന്നതിൽ ഒരൽപം ആശയക്കുഴപ്പം പറ്റിക്കാത്തുണ്ടായിരുന്നു കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം സൈബർ സഖാക്കളുടെ പിന്തുണ അൻവൻ ഇപ്പോഴുമുണ്ട് ആരെയും തനിക്ക് പിന്നിലെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വളരെ വ്യക്തമായ നിലപാട് അൻവറിനെതിരെ എടുത്തിരിക്കുന്നു ഇപ്പോൾ പാർട്ടിയിലെ അൻവന്റെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നു സ്വർണ്ണക്കടത്തം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അൻവന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമായതോടെ അൻവന്റെ ആരോപണങ്ങളിൽ അൻവറിനെതിരെ മലപ്പുറത്ത് നടന്ന ഇടപാടുകളിലാണ് ഇപ്പോൾ അന്വേഷണം വേണ്ടതെന്നാണ് ഇപ്പോൾ പോലീസിനുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആവശ്യം എന്തായാലും അൻവറിന്റെ വർഗീയ മുഖവും സ്വർണ്ണക്കടത്ത മുഖവും ഒക്കെ കൂടുതൽ തെളിഞ്ഞു വരുമെന്നാണ് പോലീസിലെ ഭാഷ്യം സംസ്ഥാന ഡി നേരിട്ടാണ് അൻവറിന്റെ അൻവറിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ച് അന്വേഷണം നടത്തുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇത്തരമൊരു നിലപാടെടുത്തതോടെ സി പി എമ്മിന്റെ ഇത്തരമൊരു നിലപാട് പുറത്തു വന്നതോടെ അൻവറിന്റെ ആരോപണങ്ങളിൽ അൻവറിന്റെ ഇടപെടലിൽ തന്നെ അതെന്തൊക്കെയാണെന്നുള്ളതിൽ അതും അന്വേഷണത്തിന് വിധേയമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം